ഭാഗവത കഥകൾ 187. സാലുവിന്റെ ആക്രമണ കഥ ശുഗമുനി വിസ്തരിച്ചു പറയുമ്പോൾ പരീക്ഷിത് മഹാരാജാവിനെ ചില സംശയങ്ങൾ തോന്നി. സാലുൻ ഭഗവാനിൽ നിന്നും ഉഗ്രനൊരു പ്രഹരമേറ്റ് രക്തം ഛർദ്ദിച്ച് പെട്ടെന്ന് അപ്രത്യക്ഷനായി. അവിടെ നിന്നും പിന്നെ കേൾക്കുന്നത് ശ്രീകൃഷ്ണന്റെ പിതാവ് വാസുദേവരെ കാണുവാനില്ല എന്ന വാർത്തയാണ്. ഇത് കേട്ടതോടെ ഭഗവാൻ ദുഃഖിതനായി തേർത്തട്ടിലിരുന്നു. പെട്ടെന്ന് സാലുൻ ആകാശത്ത് പ്രത്യക്ഷപ്പെടുകയും വാസുദേവരെ കെട്ടിയിട്ട് തല പിളർക്കുന്ന രംഗം സൃഷ്ടിക്കുകയും ചെയ്തു. അവിടെ വരെ കഥ പറഞ്ഞ ശുഗമുനി പരീക്ഷത്തിന്റെ സംശയങ്ങൾക്ക് പിന്നീട് മറുപടി നൽകി. കഥയിലെ വൈരുദ്ധ്യങ്ങളുമായി പരീക്ഷത്തിന് തോന്നിയത് ഇതൊക്കെയാണ്. ഭഗവാൻ രാജസൂയത്തിന് പോയത് ബലരാമന്റെ അനുവാദം വാങ്ങിയ ശേഷമാണ് എന്ന് കഥയിൽ ആദ്യം പറയുന്നുണ്ട്. പിന്നീട് രാജസൂയത്തിൽ നിന്നും മടങ്ങി വന്നത് ബലരാമനോടൊപ്പമെന്നും സാലുവിന്റെ ആക്രമണ സമയത്ത് കൃഷ്ണനും ബലരാമനും ദ്വാരകയിലില്ലായിരുന്നു എന്നും പറഞ്ഞു. ഇത് തമ്മിൽ എങ്ങനെയാണ് ശരിയാകുക? അതേപോലെ തന്നെ സർവജ്ഞനും സർവശക്തനും പൂർണമായും സർവരുടെയും അന്തര്യാമിയുമായ ഭഗവാൻ ശ്രീകൃഷ്ണനെ എങ്ങനെയാണ് ഈ പ്രകാരത്തിൽ ശോകമോ മായാസ്നേഹമോ ബാധിക്കുക? തുച്ഛമായ മായ ഭഗവാന് മനസ്സിലാകില്ലെന്ന് വന്നാൽ അതിനെ എങ്ങനെയാണ് ജയിക്കാൻ സാധിക്കുക? ഭഗവാന്റെ പാദകമലങ്ങളെ ഭജിച്ചാണല്ലോ സജ്ജനങ്ങൾ മായയെ ജയിച്ച് ആത്മാനന്ദം പ്രാപിക്കുന്നത്. അപ്രകാരമുള്ള ചിത്പുരുഷന് എങ്ങനെയാണ് മായാഭ്രമം ഉണ്ടാവുക? ഇതിനെല്ലാം ശുഗമുനി ഇങ്ങനെ മറുപടി പറഞ്ഞു. ബലരാമൻ കൃഷ്ണൻ പോയതിനു ശേഷം പിന്നീട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെന്നിരിക്കാം എന്ന് നമുക്ക് കരുതാം. അതേപോലെ തന്നെ ഭഗവാൻ കൃഷ്ണൻ മായയ്ക്കധീനനായതുപോലെ അനുമാനിക്കാം. കൃഷ്ണാവതാരത്തിൽ പലപ്പോഴും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ വെറും സാധാരണ മനുഷ്യനായി ശ്രീകൃഷ്ണൻ പല സമയത്തും പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാവുന്നതേയുള്ളൂ. പിതാവിനെ കാണാനില്ല എന്ന വാർത്ത കേൾക്കുമ്പോൾ ദുഃഖിക്കുന്ന പുത്രന്റെ മുഖം അപ്പോൾ അവിടെ പ്രദർശിപ്പിച്ചു ഭഗവാൻ. സാലുവിന്റെ മായ മാത്രമല്ല ഒന്നുകൊണ്ടും തകർക്കപ്പെടില്ല എന്നുറപ്പുള്ള സൗഭം എന്ന വിമാനം പോലും ഭഗവാൻ പിന്നീട് തവിടുപൊടിയാക്കിയെന്ന് കഥ മുന്നോട്ടു പോകുമ്പോൾ നമുക്ക് കാണാം. അതുകൊണ്ട് രാജർഷി അങ്ങ് കഥ കേൾക്കുക. ഇത്രയും പറഞ്ഞ ശുഗമുനി കഥയിലേക്ക് മടങ്ങിവന്നു. തന്റെ പിതാവിന്റെ മായാരൂപമുണ്ടാക്കി കബളിപ്പിച്ച് കടന്നുകളയാൻ തീരുമാനിച്ച സാലുവിനെ ഉടനെ തന്നെ വധിക്കാൻ തീരുമാനിച്ച കൃഷ്ണൻ പെട്ടെന്ന് സാലുവിന്റെ കിരീടവും കവചവും അസ്ത്രങ്ങൾ കൊണ്ട് മുറിച്ചിട്ടു. പിന്നെ കൗമോദകി എന്ന ഗദ കൊണ്ട് അവന്റെ സൗഭമെന്ന അത്ഭുത വിമാനത്തെ തകർത്തു. സാലുവൻ ഇത് കണ്ട് ഞെട്ടിപ്പോയി. ഒന്നുകൊണ്ടും തകരില്ല എന്ന് പറഞ്ഞ വിമാനം എങ്ങനെയാണ് തകർന്നത് എന്നവൻ അമ്പരന്നു. മനുഷ്യർ, രാക്ഷസർ, ഉരഗങ്ങൾ എന്നിങ്ങനെ ഒരുപാട് നിബന്ധനകൾ നിരത്തി അവരിലൊന്നും സൗഭം തകർക്കപ്പെടില്ല എന്ന് സാലുവൻ വരം വാങ്ങിയിരുന്നു. എന്നാൽ ശ്രീഹരി വിഷ്ണു ഇതിലൊന്നിലും പെടുന്നില്ല. ശ്രീകൃഷ്ണൻ ശ്രീഹരിയുടെ അവതാരമാണെന്ന് സാലുവൻ കരുതിയിരുന്നുമില്ല. അതിനാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തകർക്കരുത് എന്ന വരം വാങ്ങിയിരുന്നുമില്ല. സ്വാഭിമാനം തകർന്നതോടെ സാലുവൻ ഗദയുമെടുത്ത് ഭൂമിയിലേക്ക് ചാടി ഭഗവാന്റെ നേരെ ചെന്നു. അപ്പോൾ ഭഗവാൻ ശരങ്ങളാൽ അവന്റെ കൈകൾ മുറിച്ചിട്ടു. കൽപ്പാന്ത സൂര്യന് സമാനമായി ജ്വലിക്കുന്ന തന്റെ ചക്രവും പിടിച്ച് ഉദയനേരത്തെ സൂര്യൻ എന്നതുപോലെ അദ്ദേഹം യുദ്ധഭൂമിയിൽ നിലയുറപ്പിച്ചു. വജ്രായുധം കൊണ്ട് എപ്രകാരമാണോ ഇന്ദ്രൻ വൃത്രാസുരനെ ഹനിച്ചത്, അതുപോലെ സുദർശനമയച്ച് സാലുവിന്റെ ശിരസ്സറുത്തു. ഇത് കണ്ട് കാണികൾ ഹർഷാരവം മുഴക്കി. ഭഗവാന്റെ സ്വന്തം ഗദ കൊണ്ട് സൗഭവിമാനത്തെയും ചക്രായുധം കൊണ്ട് സാൽവനെയും നശിപ്പിച്ചത് കണ്ട് ദേവന്മാർ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തുകയും പടഹവാദികൾ കൊണ്ട് ഘോഷം അർപ്പിക്കുകയും ചെയ്തു. ശ്രീശുഗൻ കഥ തുടർന്നു.
ശിശുപാലൻ, പൗണ്ട്രകൻ, സാൽവൻ എന്നിവരുടെ സുഹൃത്തായി ദന്തവക്ത്രൻ എന്ന ഒരു രാജാവ് കരുഷരാജ്യത്ത് വസിച്ചിരുന്നു. കരുഷരാജാവായിരുന്ന വൃദ്ധശർമ്മന്റെയും ശ്രുതദേവയുടെയും രണ്ട് പുത്രന്മാരിൽ മൂത്തയാൾ. വിദൂരഥൻ എന്ന അനുജനും ശിശുപാലന്റെ മാതാവിനെ പോലെ ഇയാളുടെ മാതാവും വാസുദേവരുടെ സഹോദരിയായിരുന്നു. ശിശുപാലൻ, പാണ്ഡവർ, ശ്രീകൃഷ്ണൻ, ദന്തവക്ത്രൻ എന്നിവരുടെ മാതാക്കൾ സഹോദരിമാരായിരുന്നു. എന്നാൽ പാണ്ഡവരും ശ്രീകൃഷ്ണനും ഒരു ഭാഗത്തു നിന്നപ്പോൾ ശിശുപാലൻ, ദന്തവക്ത്രൻ എന്നിവർ കംസൻ, ജരാസന്ധൻ എന്നിവർക്കൊപ്പം നിലകൊണ്ടു. അങ്ങനെ ആ സംഘത്തിൽ ഉണ്ടായിരുന്ന മിത്രങ്ങളെയെല്ലാം ശ്രീകൃഷ്ണൻ ഒന്നൊഴിയാതെ വധിച്ചത് അറിഞ്ഞ അവനെ കോപം കലശലായി. തീവ്രകോപത്തോടെ തന്റെ ഭീമാകാരമായ ഗദയും ചുഴറ്റി ചുവടുവയ്പ് കൊണ്ട് ഭൂമി കുലുങ്ങി എന്ന് തോന്നും പ്രകാരം അവൻ യുദ്ധഭൂമിയിലേക്ക് പാഞ്ഞെത്തി. ഇത് കണ്ട് ഭഗവാനും തന്റെ ഗദ കയ്യിലെടുത്തുകൊണ്ട് തേരിൽ നിന്നും ഇറങ്ങി. തീരം സാഗരത്തെ എന്നതുപോലെ അവനെ ഭഗവാൻ തടുത്തു നിർത്തി. ഓങ്ങി നിൽക്കുന്ന ഗദ പിടിച്ചുകൊണ്ട് ഭഗവാനോട് അവൻ ഇങ്ങനെ പറഞ്ഞു: ഇതെന്റെ ഭാഗ്യമാണ്. ഞാൻ നിന്നെയാണ് കാത്തിരുന്നത്, നിന്നെ മാത്രം. എന്റെ സുഹൃത്തുക്കളെയെല്ലാം നിഷ്കരണം വധിച്ച നിന്നെ ഞാൻ തന്നെ വധിക്കുക എന്നതാണ് നീതി. ശരിയാണ്, നീ ഞങ്ങളുടെ മാതുലപുത്രനൊക്കെ തന്നെ. പക്ഷേ എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നേ വരെ നീ ദ്രോഹമേ ചെയ്തിട്ടുള്ളൂ. നിന്നോടവർ എന്ത് പാപമാണ് ചെയ്തിരുന്നത്? സ്വന്തം മാതുലനെ എങ്ങനെയോ വധിച്ച് ആ രാജ്യം തന്നെ നീ കൈവശപ്പെടുത്തി. ചെറുപ്പം മുതൽ ശിശുപാലൻ മോഹിച്ച രുക്മിണിയെ അപഹരിച്ചെടുത്തു. നിന്റെ നിതാന്ത ശത്രുവായിരുന്ന ജരാസന്ധനെ രാജസൂയം എന്നതിന്റെ മറവിൽ ഭീമനെ കൊണ്ട് കൊല ചെയ്യിപ്പിച്ചു. യജ്ഞവേദിയിൽ വെച്ച് തിരിച്ചടി നൽകാൻ അവസരം നൽകാതെ ശിശുപാലനെ വധിച്ചു. അങ്ങനെയുള്ള നിന്നെ വധിക്കാതെ വിടുന്നത് തെറ്റാണ്. പർവ്വതസമാനമായ ഈ ഗദ കൊണ്ട് നിന്നെ ഇപ്പോൾ തന്നെ ഞാൻ കാലപുരിക്കയക്കും. സർവരുടെയും മിത്രമാണ് എന്ന ഭാവത്തോടുകൂടിയാണ് നീ നടക്കുന്നത്. പക്ഷേ നീ യഥാർത്ഥത്തിൽ ഞങ്ങളുടെയെല്ലാം ശത്രുവാണ്. ശരീരത്തിലെ രോഗം എന്നതുപോലെ നിന്നെ ഇല്ലാതാക്കിയാൽ മാത്രമേ എനിക്കും എന്റെ ബന്ധുക്കൾക്കും എന്റെ മിത്രങ്ങൾക്കും ഇവിടെ കഴിയാനാവൂ. അവരോടുള്ള സ്നേഹസൂചകമായി ഞാനിതാ നിന്നെ വധിക്കാൻ പോകുന്നു. ഇപ്രകാരമുള്ള പുലമ്പലോടുകൂടി ദന്തവക്ത്രൻ ആനയെ തോട്ടികൊണ്ട് പിടിക്കാൻ എന്നതുപോലെ ഭഗവാനെ ശല്യപ്പെടുത്തി. സമാനമായ ഗത കൊണ്ട് ഭഗവാന്റെ മൂർധാവിൽ അടിച്ച് സിംഹത്തെ എന്ന പോലെ ഉറക്കെ അലറി. പക്ഷേ ഈ താടനം നേരിട്ട ഭഗവാനെ യാതൊരു കുലുക്കവുമുണ്ടായില്ല. പകരം കൈകളുയർത്തി തന്റെ ഗത കൊണ്ട് ഭഗവാൻ അവന്റെ മാറിടത്തിൽ ആഞ്ഞടിച്ചു. മാറിടം തകർന്ന് രക്തം ഛർദിച്ച് അവൻ ഭൂമിയിൽ മരിച്ചു വീണു. അപ്പോൾ അവന്റെയും ശരീരത്തിൽ നിന്നും ഒരു സൂക്ഷ്മ തേജസ് ശിശുപാലന്റെ ദേഹത്തിൽ നിന്നും വന്നതുപോലെ ഉയർന്ന് ഭഗവാനിൽ ലയിക്കുന്നത് എല്ലാവർക്കും കാണാറായി. ദന്തവക്ത്രന്റെ സഹോദരനായിരുന്നു വിദൂരഥൻ. സ്വന്തം സഹോദരൻ മരിച്ചതറിഞ്ഞ് അവൻ വാളും പരിചയും കയ്യിലേന്തിക്കൊണ്ട് ഭഗവാന് നേരെ പാഞ്ഞെടുത്തു. ഭഗവാനാവട്ടെ ചക്രായുധം ഉപയോഗിച്ച് അവന്റെ ശിരസും വേർപ്പെടുത്തിയിട്ടു. ദന്തവക്ത്രൻ, വിദൂരഥൻ എന്നിവരെ വധിച്ച ഭഗവാനെ ദേവന്മാരും മറ്റും വാഴ്ത്തി സ്തുതിച്ചു. അതിനുശേഷം യാദവ ജനങ്ങൾ എല്ലാവരും ആഹ്ലാദപൂർവം ഭഗവാന്റെ ചുറ്റുമായി സ്വന്തം ഗ്രഹത്തിലേക്ക് യാത്ര തിരിച്ചു. പിന്നീട് ശുകമുനി ആശ്രിത വാത്സല്യത്തിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് പറഞ്ഞത്. ആ കഥ നാളെ. ശ്രുതാരയാ വദനം.